ക്രൈസ്തവ ശവസംസ്കാരം പശ്ചാത്തലമായ സിനിമയെടുക്കാൻ ഡോൺ പാലത്തറയുടെ സിനിമ കണ്ട് പഠിക്കേണ്ട ഗതികേട് തനിക്കോ തിരക്കഥാകൃത്ത് പി എഫ് മാത്യൂസിനോ ഇല്ലെന്ന് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരി. ഈ മായവ് എന്ന സിനിമ ശവം എന്ന ടെലിഫിലിമിന്റെ കോപ്പിയടിയാണെന്ന ആരോപണത്തോട് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പോയിന്റ് ബ്ലാങ്കിൽ പ്രതികരിക്കുകയായിരുന്നു ലിജോ. ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ല, അതാണ് എൻ്റെ ഫാക്ട്. അതൊരു ക്രിസ്ത്യൻ ഫ്യൂണറലിനെ പറ്റിയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു വിളിച്ചപ്പോൾ. ഇത് എൻ്റെ അടുത്ത് മാത്യു സാറിന് വളരെ മുമ്പ് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എന്തുകൊണ്ട് സിനിമ അന്നേ കാണാതിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പക്ഷേ ഒരു വിഷ്വൽ ട്രീറ്റ്മെൻറ്റുമായിട്ട് നമ്മളെ ഇൻഫ്ലുവൻസിനാവണ്ടെന്നുള്ളതുകൊണ്ടാണ് നമ്മളത് കാണാത്തത്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ ഫ്യൂണറൽ നമ്മൾ സിനിമയാക്കുമ്പോൾ നാച്ചുറലി ഒരു ക്രിസ്ത്യൻ ഫ്യൂണറലിൽ വരുന്ന എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ നടക്കുന്ന ഒരു ഫ്യൂണറലും ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലെ ഫ്യൂണറൽ ചിത്രീകരിച്ചാലും ഇതേ എലമെൻറ്റ്സൊക്കെ തന്നെ ഉണ്ടാവും. ആളുകൾ വരുന്നു, ശവപ്പെട്ടി വെച്ചിരിക്കുന്നു, ഫോട്ടോഗ്രാഫർ വരുന്നു, ഇത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് അതിനകത്ത് ഉണ്ടാവും. എനിക്കോ മാത്യൂസ് ആയിരുന്നോ ഒരു ക്രിസ്ത്യൻ ഫ്യൂണറലിനെ പറ്റി കഥ ഒരു സിനിമ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ഉറപ്പായിട്ടും ഡോൺ പാലത്തറയുടെ സിനിമ കണ്ട് പഠിക്കേണ്ടതില്ല എന്ന് എനിക്ക് വളരെ നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് മാത്യൂസ് ആയിരുന്നു ഒരു സ്ക്രിപ്റ്റ് എഴുതാനായിട്ട്. അതായത് പുള്ളിയുടെ ലിറ്റററി വർക്ക്സ് എടുത്ത് നോക്കിയാൽ മാത്രം മതി. അതായത് ഒരു കഥയോ ഒരു നോവലോ പോലും പുള്ളി വേറൊരു വിഷയത്തെ പറ്റി എഴുതിയിട്ട് പോലുമില്ല. അപ്പോൾ അങ്ങനെ ഒരാൾ ഡോൺ പാലത്തറയുടെ സിനിമ കണ്ട് മരണത്തെക്കുറിച്ച് എഴുതണമെന്നൊക്കെ പുള്ളി വാദിക്കാമെന്ന് തോന്നിയാൽ അതൊക്കെ വലിയ തമാശയെ മാറും. എനിക്ക് തോന്നുന്നത് ഒരു അൺനെസറി ആയിട്ടുള്ളൊരു ഒരു പ്രശ്നമാണ് ഇത്. നമ്മളിതിനെ റെസ്പോണ്ട് ചെയ്യുന്നതോറും അത് റെസ്പോണ്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്ക് കൂടുതൽ ബെനിഫിഷ്യൽ ആവുകയാണ് അത് ചെയ്യുന്നത്. അത്തരത്തിൽ ഒരാൾക്ക് ബെനിഫിറ്റ് ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷേ ഇത് ആവശ്യമില്ലാത്തൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്.